ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നിവിടെ ഇഫ്താർ സ്പെഷ്യൽ ചെറിയൊരു നോമ്പ് തുറയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞങ്ങളിവിടെ ആദ്യം തന്നെ തയ്യാറാക്കിയത് ഇറച്ചിച്ചോറാണ്. അതിലേക്ക് ആവശ്യമായ ബീഫൊക്കെ ഞങ്ങളിവിടെ നന്നായി വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ വലിയൊരു വട്ടകയിലാണ് റൈസ് തയ്യാറാക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് സവാള ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ബേ ലീഫ്, കരിയാമ്പൂവ്, ഏലക്കായ, കറുകപ്പട്ട, ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റൈസൊക്കെ കഴുകി നന്നായി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുമണി അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം ടൈം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നില്ല. നമ്മളിത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഇറച്ചി ചോറുണ്ടാക്കാനായിട്ട് ഇറച്ചി വേവിച്ച വെള്ളം നമ്മൾ അതിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതും കൂടെ കൂട്ടി വേറെ വെള്ളവും കൂടെ ആഡ് ചെയ്താണ് നമ്മൾ അരിക്ക് അനുസരിച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം നമ്മളൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളമൊക്കെ അളന്ന് റെഡിയാക്കി വെച്ചു. അതിന് ശേഷം നമ്മൾ വട്ടകയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തു. നമ്മൾ എത്ര നാഴിയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിവിടെ ഇറച്ചി ചോറ് വറ്റിച്ചാണ് വെക്കുന്നത്. വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസുകൾക്ക് പുറമേ നമ്മളിനി ഇതിലേക്ക് എരിവിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ എരിവിഷ്ടമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാത്തവർ അരിയൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മുകളിലോട്ടായിട്ട് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ റൈസും ബീഫും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ബീഫ് വേവിച്ചെടുത്തത് കുരുമുളക് പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാണ്. വേറൊന്നും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല. നമ്മളിതിലേക്ക് മറ്റുള്ള മസാലപ്പൊടികളോ അല്ലെങ്കിൽ ഗരം മസാലകളോ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. നമ്മളിവിടെ വളരെ സിമ്പിളായിട്ടാണ് ഇറച്ചി ചോറ് തയ്യാറാക്കുന്നത്. നമ്മളത് ഇളക്കി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിലോട്ടായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു വെയിറ്റും വെച്ച് കൊടുക്കാം. നമുക്കിതൊരു 20-25 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചവിടെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ റൈസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ മക്കൾ പുറത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഒരു മയിൽ ഞങ്ങളുടെ മുറ്റത്ത് വന്നത്. അപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. അവർ വീഡിയോയിൽ അത് പകർത്തി. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന മയിലിനെ ഒന്ന് എല്ലാവർക്കും കാണാം. അപ്പോൾ പണിയുടെ ഇടയിൽ ഞങ്ങളുടെ മുറ്റത്ത് മയിൽ കുറച്ച് നേരത്തെ ഇങ്ങനെ നിന്ന്. അതിന് ശേഷം അതങ്ങനെ ചാടിപ്പോയി. ഞങ്ങൾ വീണ്ടും വർക്കുകളിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി കുതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ചെറിയുള്ളിയൊക്കെ അതിലേക്ക് ചേർക്കാനായിട്ട് നന്നായി വൃത്തിയാക്കി വെച്ചിരുന്നു. ഞങ്ങളുടെ ഉഴുന്ന് ഇവിടെ അരച്ച് നല്ല പാകത്തിനെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞങ്ങൾ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ നന്നായി ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ ഇത് അതിൽക്കൂടെ ഞങ്ങളതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ അതിലേക്ക് കുറച്ച് വേപ്പിലിങ്ങനെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നല്ലൊരു നമ്മൾക്ക് വെളിച്ചെണ്ണയിൽ ഒക്കെ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മളുടെ ഉഴുന്ന് മാത്രമായി കഴിഞ്ഞാൽ എന്തായാലും വെളിച്ചെണ്ണയൊക്കെ കുടിച്ച് അല്ലാത്തൊരു അവസ്ഥയിലാകും നമ്മളുടെ വട. അപ്പോൾ അതിന് അങ്ങനെ ഇല്ലാണ്ടിരിക്കാനാണ് ഞങ്ങളിവിടെ അരിപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതുപോലെ അങ്ങോട്ട് നമ്മൾ ഉഴുന്ന് വട നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വിസ്കോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും മതി. നന്നായി ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞങ്ങളിവിടെ മാങ്ങ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് ജ്യൂസ് അടിക്കാൻ തയ്യാറാക്കി വെച്ചു. അപ്പോൾ നമ്മളുടെ വറവൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് ഉരുളിയിൽ ഇതാ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. എണ്ണയൊക്കെ നന്നായി അങ്ങോട്ട് ചൂടായി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ നമുക്കിനി ഉഴുന്നുവട പൊരിച്ചെടുക്കാം. ഉഴുന്നുവട ഞാൻ ആദ്യം കയ്യിലെടുത്ത് നോക്കി, പക്ഷേ ശരിയായില്ല. അപ്പോൾ അതിൻ്റെ റിയൽ ഉസ്താദ് വന്നപ്പോൾ തന്നെയാണ് വട ശരിയായത്. അപ്പോൾ ഞങ്ങൾ ഇതാ ഇതേപോലെ വടയൊക്കെ പൊരിച്ചെടുത്തു. അപ്പോൾ ഞങ്ങളുടെ ഉഴുന്നുവട ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്ന് നല്ല ക്രിസ്പിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉഴുന്നുവടയിലേക്ക് ഞങ്ങൾ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയത് സവാള ചട്നിയും തേങ്ങാ ചട്നിയുമാണ്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ അതാണ് ഞങ്ങൾ ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് എടുത്തത്. പിന്നെ ഞങ്ങളിവിടെ അപ്പോൾ നമ്മളുടെ ഉഴുന്നുവട ഇവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒന്നോ രണ്ടോ ആൾ നിന്നിട്ട് വട അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ പോയി ജ്യൂസ് അടിച്ച് അപ്പോൾ ഞങ്ങളുടെ മാംഗോ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞങ്ങളതിലേക്ക് ഖസ്ഖസ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മാംഗോ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ആ ഖസ്ഖസൊക്കെ കടിച്ചങ്ങോട്ട് കുടിക്കുമ്പോൾ. അപ്പോൾ മാംഗോ ജ്യൂസ് ഞങ്ങളങ്ങനെ അടിച്ച് അതങ്ങോട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞങ്ങളുണ്ടാക്കിയത് സമൂസയാണ്. സമൂസയിലേക്ക് ഞങ്ങൾ വാങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഫില്ല് ചെയ്തത് കാടമുട്ടയാണ്. കാടമുട്ട ഞങ്ങൾ വേവിച്ചെടുത്ത് അതങ്ങോട്ട് മസാലയിലൊക്കെ ഇട്ട് അതിൻ്റെ ഒരു സംഭവമാണ് ഞങ്ങൾ ഫില്ല് ചെയ്തത്. പിന്നെ ഞങ്ങളിവിടെ തയ്യാറാക്കിയത് പഴംപൊരിയാണ്. പഴംപൊരിയിലേക്ക് ഞങ്ങൾ എടുത്തൊരു ബാറ്ററിൻ്റെ കൂട്ടെന്താന്ന് വെച്ചാൽ മൈദ, അരിപ്പൊടി, ഏലക്കായപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പഞ്ചസാര, ഇതൊക്കെ ഇട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് അതിലങ്ങോട്ട് ഇങ്ങനെ പഴം അങ്ങോട്ട് മുക്കി അങ്ങോട്ട് പൊരിച്ചെടുത്തു. പഴം ഞങ്ങൾ നീളത്തിലൊന്നുമല്ല കട്ട് ചെയ്തെടുത്തത്, ചെറിയ പീസുകളായിട്ടാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതിനിടയിൽ നമ്മളുടെ ഇറച്ചിച്ചോറ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളതൊന്ന് തുറന്നു നോക്കി, വേവൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ വേവ് ഒരു ഇത്തിരിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളത് ഒന്നുകൂടെ ഒന്നങ്ങോട്ട് മൂടി വെച്ച് കൊടുത്തു. നമ്മുടെ ഈ ഇറച്ചിച്ചോറ് എന്തോന്ന് നോക്കാൻ വേണ്ടി തുറന്നപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ്, ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഞങ്ങൾ 4 സിസ്റ്റേഴ്സാണ്. അപ്പോൾ അവരുടെ മക്കളും ഞങ്ങളുടെ ഉമ്മ, പിന്നെ രണ്ടിത്തമ്മാരുടെ ഹസ്ബൻഡ്, എൻ്റെ ഹസ്ബൻഡ്, പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഉണ്ടായില്ല, അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ റൈസൊക്കെ ഓക്കെ ആക്കി. ഒരു ടീം റൈസിൻ്റെ ഭാഗത്ത് നിന്നും കുറച്ച് ടീംസ് മക്കളും ഇത്തമാരൊക്കെ ഞങ്ങളുണ്ടാക്കിയ ഐറ്റംസ് പ്ലേറ്റുകളിലേക്ക് സെർവ് ചെയ്ത് മേശകളിലും, പിന്നെ കുട്ടികൾക്ക് താഴെ പായലുമാണ് ഞങ്ങൾ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറച്ചിച്ചോറിലേക്ക് സൈഡ് ഡിഷായിട്ട് തയ്യാറാക്കിയിരുന്നത് ഡ്രാഗൺ ചിക്കനാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം. കുട്ടികൾക്കും വളരെ വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ നോമ്പുതുറ വിഭവങ്ങളൊക്കെ ഒരുവിധമൊക്കെ തയ്യാറായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാങ്ക് കൊടുത്തു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു ചെറിയ നോമ്പുതുറ അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ ജ്യൂസും വെള്ളം കലക്കിയതൊക്കെ ആയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ അതിനുശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറച്ചിച്ചോറും ഡ്രാഗൺ ചിക്കനൊക്കെ വിളമ്പി അതിലേക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് മയോണൈസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ സലാഡ് ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ മല്ലിയില, പുതിനയില, തക്കാളി, പച്ചമുളക്, സൊറക്ക, ഉപ്പൊക്കെ ഒഴിച്ചിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി. ഇതൊക്കെ നമ്മുടെ ചോറിലേക്ക് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു നോമ്പുതുറ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞങ്ങൾക്ക് ഇതുപോലെ വരുന്ന കൊല്ലങ്ങളിലും നോമ്പ് തുറക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാകുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.